തൃശൂർ തിരൂർ സർവീസ് സഹകരണ ബാങ്കിൽ വ്യാജ സ്വർണം പണയം വെച്ച പണം തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിലായി. കൊല്ലം കൊട്ടാരക്കര മുട്ടക്കാട്ടിൽ തെക്കേതിൽ വീട്ടിൽ രാജേന്ദ്രൻ ഭാര്യ 50 വയസ്സുള്ള ആനിയാണ് പിടിയിലായത്. വിയൂർ SHO ബൈജു കേസിയും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തിരൂർ സ്വദേശിയായ ഓട്ടോറിക്ഷ തൊഴിലാളി മുഖാന്തിരമാണ് വ്യാജ സ്വർണം ബാങ്കിൽ പണയം വെക്കാൻ ശ്രമിച്ചത്. സംശയം തോന്നി ബാങ്ക് അധികൃതർ വിയൂർ പോലീസിലേക്ക് വിളിച്ചു. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും പ്രതി രക്ഷപ്പെടുകയായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളെ പറഞ്ഞു വിശ്വസിപ്പിച്ച അവർ മുഖാന്തിരം വ്യാജ സ്വർണം പണയം വെച്ച് കാശ് കൈപ്പറ്റുകയാണ് ഇവരുടെ രീതി. സമാന രീതിയിൽ സംസ്ഥാനത്തെ മറ്റു പല സ്റ്റേഷനുകളിലും പ്രതിക്കെതിരെ കേസുകളുണ്ട്. ഇന്റർനെറ്റ് കോളുകൾ മാത്രം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ഇവരെ സൈബർ സെൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ SI ജോസഫ് KT, SCPO തോമസ്, CPOമാരായ ശ്രീജിത് ശ്രീധർ, അനിൽകുമാർ PC, ജിനി പോൾ എന്നിവരും ഉണ്ടായിരുന്നു. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. മുഗൾ ജ്വല്ലറി 3 പീടിക ആൻഡ് ത്രിപ്രയ. How was today? Anything new? We sang, we danced, and we rode. Is it true? Yes. While built on the basics of values like wisdom, virtue, honor and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.